നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. മായ ഇപ്പോ ഒന്ന് കേറിയതല്ലേ ഉള്ളൂ, ആവശ്യമില്ലാതെ മായ വെള്ളം കുടിക്കാറില്ല. മോളെ കണ്ടിട്ട് എത്ര നാളായി, മോൾ ഇവിടെ വന്നിട്ട് പോലും ഒന്ന് കാണാനൊത്തില്ല. അതിനെന്താ ആന്റി ഇപ്പൊ കണ്ടില്ലേ, മോളുടെ കോഴ്സ് ഒക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു, ഇനി റിസൾട്ട് വരണം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യ. മായയെ കാണാതെ അഞ്ജലി ഇവിടെ ശ്വാസം മുട്ടി കഴിയായിരുന്നു. മായയ്ക്ക് കുറച്ചു ദിവസം ഇവിടെ താമസിച്ചൂടെ? അഞ്ജലിയെ കാണാൻ വന്ന ഉടനെ മായയോട് ഇവിടെ താമസിക്കണോന്ന് പറയുന്നത് ശരിയാണോ സുഹാസിനി? അപ്പൊ രേണുക ഇവിടെ നിൽക്കുന്നതോ? അത് പിന്നെ കാവ്യ നോക്കാനോ? രേണുകയെ പോലെ തന്നെയല്ലേ മായയും. മായ ഇവിടെ നിന്ന രേണുകയുടെ ജോലിഭാരം കുറയുമല്ലോ. ജോലിഭാരോ? എന്റെ അച്ഛനെ പണ്ടൊരു ലോഡിംഗ് തൊഴിലാളിയായിരുന്നു. അങ്ങേരെടുത്തിട്ടുള്ള ചാക്കുകെട്ടിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോഴേ രേണുക മാധവേട്ടനെ ഇതൊന്നും ഒരു വിഷയമേ അല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയല്ലേ? തോന്നിയല്ലേ? അത് ശരിയാ ആന്റി. ആന്റി, അഞ്ചുവേച്ചയും കാവ്യേച്ചയും നോക്കാനായിട്ട് ഈ വീട്ടിലെ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക അല്ലേ ആന്റി? ഞാൻ വന്നിട്ടേ കാവ്യയെ കണ്ടില്ലേ, കാവ്യ ഒന്ന് കാണട്ടെ. ഇനി ഇവരെല്ലാരും കൂടി മായ എവിടെ പിടിച്ച് നിർത്തുവോ? അത് വലിയ കോടാലിയായിട്ട് മാറും. ഇവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞയക്കണം. അല്ല ഷംനാദേ, ഈ മെഷീൻസ് ഒക്കെ നമ്മളെ കൃത്യമായിട്ട് പരിശോധിക്കുന്നതല്ലേ? എന്നിട്ടും വാട്ടർ പ്യൂരിഫയർ മെഷീന് ഇങ്ങനൊരു കംപ്ലൈന്റ് പെട്ടെന്ന് എങ്ങനെ സംഭവിച്ചു? എന്താ അത് നേരത്തെ കണ്ടുപിടിക്കാത്തെ? എല്ലാ ദിവസവും നമ്മുടെ ടെക്നീഷ്യൻസ് ആ മെഷീൻസ് ഒക്കെ മുറയ്ക്ക് പരിശോധിക്കുമായിരുന്നു. പക്ഷേ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് അല്ലേ സാർ, ഇത് എപ്പോ പണിമുടക്കുമെന്ന് എത്ര പരിശോധിച്ചാലും കൃത്യമായി പറയാനാവില്ലല്ലോ. അതും ശരിയാണ്, എങ്കിലും ആ മെഷീന്റെ കേട് തീർത്താലല്ലേ പ്രൊഡക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സാറ് ടെൻഷൻ ആവണ്ട, അത് സർവീസ് ചെയ്യാനുള്ള എഞ്ചിനീയേഴ്സ് വന്നു കഴിഞ്ഞു. അവരാ മെഷീൻസ് പരിശോധിച്ച് അതിന്റെ മെയിന്റനൻസ് നടത്തുന്നുണ്ട്. 3-4 മണിക്കൂറിനുള്ളിൽ അത് പഴയതുപോലെ സ്റ്റാർട്ട് ചെയ്യാനാവും. ഷംനാദേ അറിയാലോ, ഒരു നിമിഷം പോലും നമുക്ക് പാഴാക്കാനില്ല. ടൈം ഈസ് മണി. ഓരോ സെക്കൻഡും നമ്മൾ പാഴാക്കുമ്പോൾ നമുക്ക് നഷ്ടം വന്നത് പണമാണ്. അറിയാം സാർ, പക്ഷേ നമ്മൾ ഇത് തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. ഇതുപോലെയുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ളത് എത്ര ശ്രദ്ധിച്ചാലും സംഭവിക്കുന്നതല്ലേ സാർ. പറയടാ. ആദ്യട്ടൻ ഡ്രൈവിംഗിലാണോ? ആ, ഞങ്ങള് പ്ലാന്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ ചെറിയൊരു എമർജൻസി, നമ്മുടെ ആ വാട്ടർ പ്യൂരിഫയർ മെഷീനില്ലേ, അത് ചെറുതായിട്ടൊന്ന് പണി മുടക്കി. എന്നിട്ട് അവിടെ അതിന്റെ മെയിന്റനൻസ് നടക്കുന്നുണ്ട്, ഉടനെ തന്നെ അത് വർക്കിംഗ് കണ്ടീഷനിലാവും. കാവ്യയും കൂടെ ഉണ്ടോ? ഏയ് ഇല്ല, അവൾ ഓഫീസിലാ. ഞാനും ഷംനാദും കൂടിയാ പോകുന്നത്. എന്നോട് വീട്ടിൽ തന്നെ ഇരിക്കാൻ ആദ്യട്ടൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഓഫീസിലേക്ക് വരാത്തത്. ഇപ്പൊ ഞാനും അഞ്ജലിയും കൂടെ ഇല്ലാത്തോണ്ട് ആദ്യട്ടനും കാവ്യക്ക് ഇരട്ടി പണിയായല്ലേ. അതൊന്നും സാരമില്ലടാ, അഞ്ജുവിന് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന സമയത്ത് നീ അവളോടൊപ്പം തന്നെ ഉണ്ടാവണം. അല്ല, മായന്റെ അങ്ങോട്ട് വന്നല്ലേ, അഞ്ജു വിളിച്ച് പറഞ്ഞിരുന്നു. അഞ്ജു വിളിച്ച് പറഞ്ഞോ? അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. അഞ്ജുവിന്റെ അമ്മ നിങ്ങളെ രണ്ടാളും ഇവിടെ കാത്തിരിക്കുക. എടാ, ആന്റി ഇന്ന് പോകുന്നില്ലല്ലോ അല്ലേ? ആന്റിയെ ഇന്ന് വിടണ്ട, ഞങ്ങൾ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് ആന്റിയെ കാണാം. അഞ്ജുവിന് ഇപ്പൊ ആശ്വാസമായല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, സാറിന്റെ വീട്ടിൽ വലിയ സന്തോഷമാണല്ലോ. ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പോ എന്റെ സന്തോഷത്തിലാ എല്ലാവരും. ഈ സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ഈ സന്തോഷം എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ സാർ. എടാ